ഹായ് ഫ്രണ്ട്സ്, എസ് ആർ വൈസ് മൂവി എക്സ്പ്ലെയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. കാരണം നമ്മുടെ ചാനലിൽ ഇന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയുടെ ആ ഒരു എണ്ണം ഇന്ന് അത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ്. എൻ്റെ ഓരോ വീഡിയോയിലും നല്ലതാണെങ്കിൽ നല്ലതെന്നും ഇല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും കമൻറ്റ് ചെയ്ത് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ചു. അപ്പോൾ തുടർന്നും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഇൻട്രോ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2012 പുറത്തിറങ്ങിയ സിനിസ്റ്റർ എന്ന് പറയുന്ന മൂവിയുടെ 2-ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഈ മൂവി ഇറങ്ങിയിരിക്കുന്നത് 2015. അതുപോലെ തന്നെ ഈ മൂവി ഒരുപാട് പേര് നിങ്ങളെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ മൂവി ചെയ്യുന്നത്. എത്രയായാലും നമ്മുടെ സിനിസ്റ്റർ ഫസ്റ്റിൻ്റെ അത്രയും ഈ മൂവി എത്തിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സിനിസ്റ്റർ ഫസ്റ്റ് ആണോ നല്ലത് അതോ ഈ സെക്കൻഡ് പാർട്ടാണോ നല്ലതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ മൂവി ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ സിനിസ്റ്റർ ഫസ്റ്റ് പാർട്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു ഫാമിലിയെ ഒരു ഫാമിലിയിലുള്ള 3 പേരെ ഒരു കുരിശ് മരത്തിൽ കെട്ടിയിട്ടിട്ട് ജീവനോടെ കത്തിക്കുന്ന ഒരു സീനാണ് ആദ്യ സീനിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞൊരു ചെറിയ പയ്യന്റെ റൂമിൽ അവൻ എന്തോ കണ്ട് പേടിച്ചിട്ട് എഴുന്നേക്കുന്നു. അതും കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് നിങ്ങൾക്കറിയാം, ഫസ്റ്റ് പാർട്ടിലെ ആ ഹീറോയിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു പോലീസുകാരൻ അയാളാണ്. അപ്പോൾ അയാൾ ഇപ്പോൾ അയാളുടെ ആ ഒരു പോലീസിലെ സ്ഥാനമെല്ലാം മാറിയിട്ട് ഡെപ്യൂട്ടി എന്ന് പറയുന്ന ഒരു പോസ്റ്റിലാണ് ഇപ്പോൾ നമ്മുടെ ഹീറോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു ചർച്ചിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും അതേപോലെ തന്നെ ഇനി ഈ ഒരു മരണം, ഈ ഒരു ഗോസ്റ്റ് കാരണമുള്ള ഒരു മരണം എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള ഒരു കാര്യങ്ങളെന്ന് എനിക്കറിയില്ല എന്നും ഈ പള്ളിയിൽ വന്ന് കുമ്പസിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്, ഈ മൂവിയിലെ ഹീറോയിൻ. ഇപ്പോൾ ഹീറോയിനും ഹീറോയിൻ്റെ 2 മക്കള് സാച്ച് ഡിലൻ, ഇപ്പോൾ ഇവർ ഒരു സൂപ്പർ മാർക്കറ്റിലോ എന്തോ ഒരു ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അവിടെ ഈ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2 കുട്ടികളെ ഓരോ തോക്കുകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് 2 കളിത്തോക്കുകളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ പറയും അതൊന്നും വാങ്ങിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ല, അതൊക്കെ തിരിച്ചു കൊണ്ടുവച്ചേ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ആരോ ഇവരെ ഫോളോ ചെയ്യുന്നതായിട്ട് ഹീറോയിൻ ഒരു ഡൗട്ട് തോന്നും. അങ്ങനെ ഹീറോയിൻ അത് വലിയ കാര്യമാക്കാതെ കുറച്ച് മുമ്പോട്ട് പോകും. പിന്നെ നോക്കുമ്പോൾ ആ സംശയം എന്തായാലും ഉറപ്പിച്ചു, കാരണം ഒരാൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇവര് 2 കൽപ്പിച്ചിട്ട് ഹീറോയിൻ്റെ ഈ 2 പയ്യന്മാരോടും പറയും, ഈ ഹീറോയിൻ്റെ ഈ 2 പയ്യന്മാരോടും കാര്യം പറഞ്ഞിട്ട് ഇവർ നേരെ ഈ ഷോപ്പിൻ്റെ വെളിയിലോട്ട് ഓടും. അതേസമയം ഈ പിന്തുടർന്ന് വരുന്ന അയാളെ അവിടുത്തെ സെക്യൂരിറ്റി പിടിച്ചു നിർത്തി ഇവരങ്ങനെ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ട് കാർ എടുത്ത് നേരെ വീട്ടിലോട്ടും പോകും. അതേസമയം ഈ ഷോപ്പിൽ ഇവരെ പിന്തുടർന്ന അയാൾ ആരെയും വിളിച്ചിട്ട് ഇത് അവർ തന്നെയാണെന്ന് ആ ഫോണിൽ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ വീട്ടിൽ വന്ന അതേ സമയത്ത് നമ്മുടെ ഈ ഹീറോയിൻ്റെ 2-ാമത്തെ മകനായിട്ടുള്ള ഡിലൻ എന്ന് പറഞ്ഞ ഈ പയ്യന്റെ പുലി. ഇപ്പോൾ ഡിലന് നല്ല പേടിയുള്ള ഒരു പയ്യനാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുക അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡിലനെ അകത്തോട്ട് പറഞ്ഞുകൊടു. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഇതിനടുത്ത് ചെറിയ ചർച്ചുണ്ട്, ഇവരെ വീട്ടിനടുത്ത് ഒരു ചെറിയ ചർച്ചുണ്ട്, ആ ചർച്ചിലോട്ടും പോകും. അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്നത് ഇവരുടെ ആ ഒരു വീടിന്റെ ഫോട്ടോ നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഇരിക്കുന്നു, ഹീറോയുടെ റൂമിൽ. ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മാത്രമേ കഴിഞ്ഞ കാര്യങ്ങളും ഈ ഗോസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഹീറോ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹീറോയുടെ റൂമിലുള്ളത് ആരുടെ വീടാണ്? നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ താമസിക്കുന്ന വീടാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഇതിനു മുന്നേ ഈ ഗോസ്റ്റ് കാരണം ഒരു മരണം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കുക എന്നാണ് നമ്മുടെ ഹീറോയി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഹീറോയിൻ ഈ ഒരു ചർച്ച് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ചർച്ചിൽ ഇങ്ങനെ ജോലി ചെറിയ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയിൻ്റെ മകൻ ഡിലൻ എന്ന് പറയുന്ന ആ ചെറിയ പയ്യൻ അവിടെ വരുന്നു. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ഡിലന് ചർച്ചിനുള്ളിൽ എന്തൊക്കെയാ അമാനുഷികമായിട്ട് തോന്നലുകളൊക്കെ വരുന്നു, ആ ഡിലന് മാത്രമേ അങ്ങനെ എല്ലാം കാണാനും കഴിയുന്നുള്ളൂ. അങ്ങനെ ഡിലൻ അവിടുന്ന് പോകും. ഇതെല്ലാം കഴിഞ്ഞ് അന്ന് ദിവസം രാത്രി നമ്മുടെ ഹീറോയിനും ഈ സാച്ച് എന്ന് പറയുന്ന ഡിലൻ സഹോദരനും ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംസാരിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഡിലൻ ഇപ്പോൾ ഒരുപാട് പ്രത്യേകതകളോടെയാണ് പെരുമാറുന്നതെന്നും ഡിലന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കിയിട്ട് ഡിലനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ഡിലന്റെ റൂമിൽ ഡിലനോട് ഒരു പയ്യൻ, ആ പയ്യന്റെ പേരാണ് മിലോ എന്നാണ് ആ പയ്യന്റെ പേര്. അപ്പോൾ അതൊരു ആത്മാവാണ്, നമ്മൾ കഴിഞ്ഞ മൂവിയിൽ തന്നെ കണ്ടതുപോലെ തന്നെ ഈ ഒരുപാട് ആത്മാക്കളായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പാട്ടിലും ഈ ആത്മാക്കളായിട്ടുള്ള കുട്ടികളിൽ ഒരാൾ ആ പയ്യൻ നമ്മുടെ ഡിലനെ ഒരു വീഡിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടിന് അടിയിലുള്ള ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവിടെ വെച്ച് ഒരു പ്രൊജക്ടറിൽ, മിനി പ്രൊജക്ടർ, അതിൽ ഒരു വീഡിയോ നമ്മുടെ ഡിലന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മിലോ എന്ന് പറയുന്ന ആ പയ്യൻ്റെ കൂടെ വേറൊരു പയ്യനും കൂടിയുണ്ട്. ഇപ്പോൾ ആ പുതുതായിട്ട് വന്ന ആ പയ്യൻ എങ്ങനെയാണ് അവരുടെ ഫാമിലിയെ കൊന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ ഡിലന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ആ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ പയ്യൻ്റെ ഫാമിലി അവരെല്ലാം ഒരു പുഴയെ എടുത്ത് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അതെല്ലാം കുറച്ച് നേരം കാണിച്ച് അത് കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫാമിലിയിലുള്ള ബാക്കി എല്ലാവരെയും മുഖത്ത് തുണി വെച്ച് കെട്ടിയിട്ട് തലയിലായിട്ട് കെട്ടി തൂക്കിട്ടേക്കുന്നു, അത് ഒരു പുഴയുടെ നടുവിൽ. അതേസമയം ഒരു വലിയ മുതല വന്ന് ഇവരെല്ലാം ജീവനോടെ തന്നെ കടിച്ച് കൊല്ലും. അങ്ങനെയാണ് ഈ പയ്യൻ ഈ ഫാമിലിയെ കൊല്ലുന്നത്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഡിലന് പേടിയായിട്ട് നേരെ ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് ഡിലൻ അവിടുന്ന് നേരെ തിരിച്ചു പോയി കിടക്കുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ, അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ ഈ വീട് കത്തിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഹീറോ എന്തിനാണ് ഈ വീട് കത്തിക്കാൻ വരുന്നതെന്ന് വെച്ചാൽ, ഈ ഗോസ്റ്റ് ഒരു ചെയിൻ രീതിയിലാണ് ഓരോ ഫാമിലികളെയും കൊല്ലുന്നതെന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ ഒരു മരണം നടന്ന വീട്ടിൽ ആരെങ്കിലും വന്ന് താമസിച്ചതിന് ശേഷം അവരെന്തെങ്കിലും കാരണം കൊണ്ട് ആ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക്
വീട്ടിലേക്ക് താമസം മാറിക്കഴിഞ്ഞാൽ അവർ താമസം മാറി ആ വീട്ടിൽ വെച്ച് ആ ഫാമിലി കൊല്ലപ്പെടും. അങ്ങനെയാണ് ഈ ഗോസ്റ്റ് ജോലി രീതി ഒരു ചെയിൻ രൂപത്തിൽ. അപ്പോൾ ഈ ഒരു ചെയിൻ നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ഈ വീട് കത്തിക്കാൻ വരുന്നത്. അപ്പോൾ ഈ വീട് കത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും പുതുതായിട്ട് താമസിക്കാനും വരില്ല. ആ ഒരു ഗോസ്റ്റിൻ്റെ എല്ലാവരെയും കൊല്ലുന്ന രീതിയും അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഹീറോ വരുമ്പോഴത്തേക്കും ഹീറോയിൻ അവിടെ വന്നിട്ട് ഹീറോയിന് വഴക്ക് പറയും. കാരണം ഹീറോയിൻ ഇപ്പോൾ വിചാരിച്ചപ്പോൾ ഹീറോയിൻ എന്താ ഇപ്പോൾ ഹീറോയിൻ ഇങ്ങനെ വഴക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഹീറോയിൻ ആ ഷോപ്പിൽ പിന്തുടർന്ന അവരിലാരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഹീറോയോട് വഴക്ക് കൂടുന്നത്. അപ്പോൾ ഹീറോ പറയും, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല, എനിക്കൊരു കപ്പ് ചായ തരാൻ പറ്റും നമ്മുടെ ഹീറോയിനോട് ചോദിക്കും. അതുപോലെ ഞാൻ ഒരുപാട് നേരം ട്രാവൽ ചെയ്ത് വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കപ്പ് ചായ കൊടുക്കും. അതേസമയം നമ്മുടെ ഹീറോ ഇവരുടെ വീടിനടുത്ത് ആ ഒരു ചർച്ചിൽ നടന്ന മരണങ്ങളെ കുറിച്ച് എല്ലാം നമ്മുടെ ഹീറോയിനോട് ചോദിക്കും. എന്നിട്ട് ഈ ഗോസ്റ്റ് ഓരോ ഫാമിലിയെ കൊല്ലുന്നതിന് ശേഷം അവിടെ ഒരു സിമ്പിൾ വരച്ച് വയ്ക്കും. ആ സിമ്പിളും അവിടുത്തെ പഴയ ഫോട്ടോകളും എല്ലാം എടുത്ത് കാണിച്ച് ഇതേപോലെ എന്തെങ്കിലും ഈ ചർച്ചിലോ നിങ്ങളുടെ വീട്ടിലോ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഹീറോയും പറയില്ല, ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോ തിരിച്ചു പോകുമ്പോഴേ ഈ ഹീറോയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം ഇപ്പോൾ ഈ വീട് നശിപ്പിക്കാൻ വന്ന പക്ഷേ അത് നടന്നില്ല. ആ ഒരു ദേഷ്യം നമ്മുടെ ഹീറോയ്ക്ക് ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. രാത്രി തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഇവരുടെ വീടിനടുത്ത് ആ ഒരു ചർച്ചിൽ നടന്ന മരണം ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ ഹീറോ ലാപ്ടോപ്പിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഈ ലാപ്ടോപ്പ് അങ്ങ് ഓഫ് ആകും. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വയ്യാതെ ഹീറോ ഇങ്ങനെ അടിയിലോട്ട് നോക്കുമ്പോൾ ഈ ലാപ്ടോപ്പിലൊരു രൂപം, അത് നമ്മുടെ ഈ ബോഗിയുമായി നടന്ന ആ ഗോസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ ഹീറോ സംശയം കൊണ്ട് വീണ്ടും ലാപ്ടോപ്പിൽ നോക്കുമ്പോഴത്തേക്ക് ആരെയും കാണുന്നില്ല. പിന്നെയും തിരിഞ്ഞ് താഴോട്ട് നോക്കുമ്പോൾ ഈ ഗോസ്റ്റ് ഈ ലാപ്ടോപ്പിന് അടുത്തോട്ട് തന്നെ ഹീറോയിൻ്റെ ഹീറോയുടെ അടുത്തോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നു. എന്നിട്ട് ഈ ലാപ്ടോപ്പിന് അടുത്ത് വന്ന് മുഖം കാണിക്കുന്നത് കാണിച്ച് ഹീറോ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ലാപ്ടോപ്പ് പെട്ടെന്ന് ഓണാവും. അപ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് പേടിക്കുകയും ചെയ്യും, പെട്ടെന്ന് ഈ ലാപ്ടോപ്പ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യും. അതേസമയം നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ ഈ രണ്ട് പയ്യന്മാർ ഒരാളായിട്ടുള്ള ഡിലന്, അവന് ഡിലന് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഡിലൻ ഇപ്പോൾ പല രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരാണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗോസ്റ്റ് ആണ്. കാരണം സോറി ക്ഷമിക്കണം, നമ്മുടെ ഒരു ഫ്രണ്ട് കമന്റിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു ഈ കുട്ടികളെല്ലാം എങ്ങനെയാണ് ഈ ഗോസ്റ്റ് വശത്താക്കുന്നതെന്ന്. അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ മൂവിയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഡിലന് ഈ ഇത്തരം സ്വപ്നങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇത്തരം സ്വപ്നങ്ങളെല്ലാം കാണിച്ച് അവസാനം ഇവരെ ഈ വീഡിയോ കാണിക്കണം. ഇതിന് മുന്നേ ഓരോ കുട്ടികൾ അവരുടെ ഫാമിലി എങ്ങനെയാണ് കൊന്നതെന്നുള്ള വീഡിയോ എല്ലാം കാണിച്ച് നമ്മുടെ ഈ കുട്ടികളുടെ എല്ലാം മനസ്സ് മാറ്റി അത് കാണിച്ച് അവരുടെ അറപ്പെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഇവരെ ഈ ഗോസ്റ്റ് വശത്താക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് കഥയിലോട്ട് ഒന്ന് പോകാം. അങ്ങനെ ഡിലൻ ഉറങ്ങാൻ പറ്റാതെ നേരെ താഴെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈ താഴെ ആ കുട്ടികൾ ഈ ഒരു പ്രൊജക്ട് പ്ലേ ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കണേ. എന്നിട്ട് നമ്മുടെ ഡിലനോട് പറയും, ഇപ്പോൾ പ്ലേ ചെയ്യുന്ന ഹോം മൂവിയിൽ പെൺകുട്ടി എങ്ങനെയാണ് അവളുടെ ഫാമിലിയെ കൊന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതിൽ ഇവരെന്തോ ഒരു ക്രിസ്മസ് പാർട്ടിയോ ബർത്ത്ഡേ സെലിബ്രേഷനോ എന്താണ് അപ്പോൾ അതെല്ലാം കാണിച്ച് കുറെ കഴിഞ്ഞ് പിന്നെ അടുത്തത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫാമിലിയിലുള്ള ബാക്കി എല്ലാവരെയും ഇതിന് വെളിയിൽ നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെളിയിൽ ഇവരുടെ തല മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ ഒരു കുഴിയിൽ ഇവരെ കെട്ടിയിട്ടിട്ട് അവർ ഐസ് വാരി ഇവരുടെ ദേഹം വാരിയിട്ട് അവർ ആ തണുപ്പ് തന്നെ വിറച്ച് മരിക്കുന്നതായിട്ടാണ് ഈ പെണ്ണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിലൻ പറയും, ഇനി എനിക്ക് സിനിമകൾ കാണണ്ട, ഞാൻ മതിയാക്കി പോവാണ് എന്നും പറഞ്ഞ് അവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ പറയും, ഈ മരിച്ച കുട്ടികൾ പറയും, ഇല്ല നീ ഇങ്ങനെ ഇത് നിർത്തലാക്കി പോയി കഴിഞ്ഞാൽ നിനക്ക് ഉറങ്ങാൻ ഒട്ടും കഴിയില്ല, നിനക്ക് ഇങ്ങനെ ദുഷിച്ച സ്വപ്നങ്ങൾ വീണ്ടും നിനക്ക് കാണേണ്ടി വരും എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിലൻ അതൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ അവിടെ മതിയാക്കി നേരെ തിരിച്ചു പോകും. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഡിലൻ ഇവരുടെ വീട്ടിന്റെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ അഞ്ചു കുട്ടികൾ മരിച്ച ആ അഞ്ചു കുട്ടികളുടെ ആത്മാക്കൾ ഇങ്ങനെ വന്നിരിക്കും. അത് നമ്മുടെ ഡിലന് കാണാം. അതേസമയം ഡിലന്റെ സഹോദരനായിട്ടുള്ള സാച്ച് ഇവിടെ വന്നിട്ട്, നീ എന്താണ് ഞങ്ങളിൽ നിന്ന് ഓളിപ്പിക്കുന്നത്, നീ അത്ര പ്രത്യേകതയുള്ള കുട്ടികളൊന്നുമല്ല, എനിക്കും അവരെ കാണാം എന്നുള്ളൊരു കാര്യം നമ്മുടെ ഡിലനോട് പറഞ്ഞിട്ട് സാച്ച് ഇതിനെന്താ നീ ഒരു മറുപടിയും പറയാത്തതെന്ന് ചോദിച്ച് അവിടെ നിന്നും പോകും. അപ്പോൾ ഇവരുടെ അമ്മ വരുമ്പോഴത്തേക്കും ഇവരതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലേ. അതേസമയം വെളിയിൽ നമ്മുടെ ഹീറോ ഇവിടെ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ബാക്കി ഈ ചർച്ചിൽ എന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഹീറോ അവിടെ വന്നിട്ട് നമ്മുടെ ഹീറോയിനായിട്ട് ആ ചർച്ചിൽ കയറുന്നു. എന്നിട്ട് പറയും, ഇനിയിപ്പോൾ ഞാൻ മതി, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അവിടെ, അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ നടന്ന ആ മരണത്തിന്റെ ഫോട്ടോകളും അങ്ങനെയുള്ള എല്ലായിടത്തും നോക്കുന്നു. അതേസമയം അതേപോലെ വലിയൊരു പാത്രവും കാണുന്നു. അപ്പോൾ എന്താ ഈ പാത്രത്തിൽ എന്തോ ഒരു പച്ചമരുന്ന് കലക്കി കൊടുത്താണ് ഇവരെല്ലാം അബോധാവസ്ഥയിലാക്കിയതിന് ശേഷം ഇങ്ങനെ കൊല്ലുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റൂമിന് ഈ ചർച്ചിനകത്ത് റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു പാത്രം നമ്മുടെ ഹീറോ കണ്ട ആ ഒരു സെയിം പാത്രം അവിടെ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ അതിൽ നിന്നാണ് അനക്കം. അങ്ങനെ നമ്മുടെ ഹീറോ പതിയെ ആ പാത്രത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് പേടിക്കാനൊന്നുമില്ല. സംഭവം എന്താണ്, അതിനകത്തൊരു പെരിച്ചാഴിയായിരുന്നു. അങ്ങനെ ഹീറോ ഓഹോ ആശ്വാസമായി എന്ന് വിചാരിച്ച് നേരെ തിരിയുമ്പോൾ ഹീറോയിൻ്റെ പുറകിൽ രണ്ട് മൂന്ന് കുട്ടികൾ നിൽക്കുന്ന പോലെ ഹീറോയിന് തോന്നും. അങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പിന്നെയും ഈ ലൈറ്റ് പോകുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു രൂപം. പിന്നെയും ടോർച്ച് അടിച്ച് നോക്കുന്നു, അപ്പോഴും അവിടെ ഇല്ല. മൂന്നാമത്തെ സമയം ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിൽ ആ ബോഗിയുമാണെന്ന് പറഞ്ഞ ഗോസ്റ്റ് പെട്ടെന്ന് വരുന്നു. നമ്മുടെ ഹീറോ പേടിച്ച് താഴെ വീഴുന്നു. എന്നിട്ട് അവിടെ നിന്ന് എണീച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോ അന്വേഷിച്ച് വന്ന ആ ഒരു സിമ്പല് അവിടെയും ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഫോട്ടോ എടുത്ത് നേരെ തിരിച്ച് ഹീറോ വെളിയിൽ വരുന്നു. എന്നിട്ട് ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു. അപ്പോൾ ഈ കോളിൽ ആരാണെന്ന് വെച്ചാൽ ഒരു പ്രൊഫസറാണ്. അയാൾ ഈ ഗോസ്റ്റിനെ കുറിച്ചും അങ്ങനെയുള്ളതിനെ കുറിച്ചെല്ലാം റിസർച്ച് ചെയ്യുന്ന ഒരു പ്രൊഫസർ. അപ്പോൾ കഴിഞ്ഞ പാട്ടിലെ ഹീറോയ്ക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ അയാളിപ്പോൾ ഇല്ല, അയാൾക്ക് പോരാ, അയാളെ കാണാനില്ലെന്നും അയാളുടെ ഒരു ശിഷ്യനാണ് താനെന്നും പറഞ്ഞാണ് നമ്മുടെ ഹീറോയിനെ ഇപ്പോൾ വിളിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ ഡിലൻ ഈ വീടിന് മുന്നിൽ ഒരു ചിലന്തിയെ കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ഡിലനോട്ട് നടക്കുന്നില്ല. കാരണം വെച്ചാൽ ഡിലൻ ഇപ്പോൾ തൻ്റെ ഫാമിലിയെ കൊല്ലണോ എന്നല്ലേ ഈ കുട്ടികളെല്ലാം പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ഹീറോ വന്ന ഡിലനോട് സംസാരിക്കുക. അപ്പോൾ ഡിലൻ
പറയും എനിക്ക് രാത്രി ഇങ്ങനെ ദുസ്വപ്നങ്ങളെല്ലാം കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ സമാധാനിപ്പിക്കും. അതേസമയം ഇവരുടെ വീടിന് വെളിയിൽ ഒരു കാർ വന്നിരിക്കും. അപ്പൊ അത് ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇത് നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡാണ്. അപ്പൊ അയാള് സത്യത്തിലൊരു സൈക്കോ ആണ്. അപ്പൊ ഇയാളുടെ ശല്യം സഹിക്കാൻ പറ്റാതാണ് നമ്മുടെ ഹീറോയിനും ഈ രണ്ട് മക്കളും അയാളുടെ അടുത്ത് നിന്ന് മാറി ഡിവോഴ്സ് വാങ്ങിയിട്ട് നേരെ ഇവർ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹസ്ബൻഡ് അയാള് ഇപ്പോ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ അയാളുടെ മക്കളെ കൊണ്ടുപോകാനാണ്. ഇപ്പോൾ ഇയാളെ രണ്ട് പോലീസിനെയും കൊണ്ടാണ് വന്നേക്കുന്നത്. ഇവർ രണ്ടുപേരും വന്ന് ഈ നമ്മുടെ ഹീറോയിനോട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇടയ്ക്ക് കയറിയിട്ട് ഇങ്ങനെ പോലീസിനെ ഒന്നും കൊണ്ടുവന്ന് ഇതേപോലെ മക്കളെ ഒന്നും പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല, അതിന് കോർട്ട് ഓർഡർ എല്ലാം വേണം, അതെല്ലാം നിങ്ങളെ കയ്യിലുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവരതൊന്നും സത്യം പറഞ്ഞാൽ വാങ്ങിയിട്ടില്ല. ഈ പോലീസിനെ കാണിച്ച് ഈ മക്കളെ കൊണ്ടുപോകാനുള്ള രീതിയിലാണ് ഈ സൈക്കോ ഭർത്താവ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോ ഒരു പോലീസുകാരനല്ലേ, ഡെപ്യൂട്ടി ആയിട്ടുള്ള. അപ്പോൾ ഹീറോ അതെല്ലാം പറഞ്ഞ് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ പോലീസുകാരോട് പറയുമ്പോഴത്തേക്കും അവർക്കും കാര്യം മനസ്സിലായി. അവരും ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ട് നമ്മുടെ ഈ സൈക്കോ ഭർത്താവിനെ വിളിച്ച് നേരെ അവിടെ തിരിച്ചു പോകും. അപ്പോൾ നമ്മുടെ ഹീറോയിനും വന്നിട്ട് താങ്ക്സ്, നിങ്ങൾ സഹായിച്ചതിൽ നന്ദിയുണ്ട്, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്നൂടെ, കാരണം ഇനിയും ചിലപ്പോൾ അവർ ഉപദ്രവിക്കാൻ വന്നാലോ എന്ന് നമ്മുടെ ഹീറോയോട് ഈ ഹീറോയും പറയും. അപ്പോൾ ഹീറോ സമ്മതിക്കുന്നു. അന്ന് രാത്രി അവിടെ ഹീറോ അവിടെ നിൽക്കുന്നു. അന്ന് രാത്രി അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ നിൽക്കാനാണ് തയ്യാറാവും. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഹീറോയും കൂടി കുറച്ച് നേരം റൊമാൻസിലൊക്കെ ആയി, അവർ തമ്മിൽ ഒന്നിക്കാനൊക്കെ നോക്കും. അതെല്ലാം കഴിഞ്ഞു. അതേസമയം ഡീലൻ വീണ്ടും ഈ താഴത്തെ റൂമിൽ പോയിട്ട് ഇവർ കാണിക്കുന്ന ആ ഒരു ഹോം മൂവീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്തവണ നമ്മുടെ ഡീലന് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു മൂവിയിൽ എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് താമസം മാറി വന്നൊരു വീട്ടിനുള്ളിൽ അവർ ആ വീട്ടിൽ അത് പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അതെല്ലാം കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെയെല്ലാം ഈ വീട്ടിൽ നിറയെ വെള്ളം നിറച്ചിട്ടേക്കുന്നു. എന്നിട്ട് ആ വെള്ളത്തിൽ ആ ഫാമിലിയിലുള്ള ബാക്കി എല്ലാവരെയും കയ്യിൽ കയറല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള ഒരു വയർ കണക്ഷൻ ഇവരെ കയ്യിലെല്ലാം ചുറ്റി ഈ വെള്ളത്തിൽ ഇരുത്തിയിരിക്കുന്നു. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഷോക്ക് അടുപ്പിച്ച് ഇവരെല്ലാം കൊല്ലുന്നതാണ് നമ്മുടെ ഡീലന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഡീലൻ അത് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തു എന്നുള്ളൊരു രീതിയിൽ, എന്തായാലും നീയൊക്കെ പറഞ്ഞത് ഞാൻ ചെയ്തു, മൂവി കാണാൻ പറഞ്ഞ് ഞാൻ കണ്ടു, ഞാൻ പോകണമെന്നുള്ള രീതിയിൽ ഡീലൻ നേരെ തിരിച്ച് പോകും. ഇതേ സമയം ഈ ഡീലൻ ഈ താഴത്തെ റൂമിൽ നിന്ന് മുകളിലോട്ട് കയറി വരുന്നത് നമ്മുടെ ഡീലൻ്റെ സഹോദരനായിട്ടുള്ള സാച്ചി അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത് നമ്മുടെ സാച്ചി ഈ റൂമിൻ്റെ താഴോട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ അഞ്ച് കുട്ടികളെയും ഈ മരിച്ച അഞ്ച് കുട്ടികളെയും സാച്ചിനെ കാണാനല്ലേ. അപ്പോൾ ഈ സാച്ചി ഇവിടെ വന്നിട്ട് ഈ പയ്യനോട് പറയും അവനെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല, അവൻ നിങ്ങൾ പറയുന്നത് പോലെ ഈ ഫാമിലിയിലുള്ള ആരെയും കൊല്ലത്തില്ല, അവൻ അതിനുള്ള ധൈര്യമില്ല, പകരം എന്നെ നിങ്ങൾക്ക് സ്വീകരിച്ചോളൂ, ഞാൻ അത് നല്ലതുപോലെ ചെയ്യാന്ന് നമ്മുടെ സാച്ചി ഇവരോട് പറയും. അപ്പോൾ ഇവരത് സമ്മതിക്കത്തില്ല, കാരണം അവർക്ക് വേണ്ടത് ഡിലനെയാണ്. എല്ലാ വീട്ടിലെയും ആ ഇളയ കുട്ടികളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്, അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡിലനെയാണ്, നിന്നെ അതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാച്ചിനെ അവിടുന്ന് പറഞ്ഞു വിടും. അങ്ങനെ അടുത്ത ദിവസമായി നമ്മുടെ ഹീറോ നേരെ ഇവരുടെ വീട്ടിൽ നിന്ന് എന്താണ് ഈ ഗോസ്റ്റുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന അയാൾ നമ്മുടെ ഹീറോയിനെ വിളിക്കുമല്ലോ. അപ്പോൾ അയാളെ കാണാനായിട്ടാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അയാൾ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ ഹീറോയോട് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഒരു 90 കാലഘട്ടത്തിൽ തന്നെ ഈ ഗോസ്റ്റ് ഇതേപോലെ ഓരോ ഫാമിലിയെയും തിരഞ്ഞെടുത്ത് കൊല്ലുകയും അതേപോലെ തന്നെ ആ ഫാമിലിയിലെ കുട്ടികളെയെല്ലാം ഒരു ഇയാളുടെ ഒരു ബലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും, അതേപോലെ തന്നെ ഇയാൾ കൊല്ലുന്നതിന് അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണ്, അയാൾ അന്ന് ഈ ഓരോ ഫാമിലിയെയും ഇതേപോലെ തിരഞ്ഞെടുക്കുന്നതിന് എന്താണ് അയാൾ ഉപയോഗിച്ചിരുന്നത്, ഇന്ന് പ്രൊജക്ടർ ആണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അയാൾ റേഡിയോകളാണ് ഉപയോഗിച്ചിരുന്നത്, അതിലൂടെയാണ് ഈ അതിലെ ശബ്ദങ്ങളിലൂടെയും മറ്റുമാണ് ഈ കുട്ടികളെ ആകർഷിച്ച് അവരുടെ ഫാമിലിയെ കൊല്ലാനുള്ള രീതിയിൽ ഈ കുട്ടികളെ വശത്താക്കിയിരുന്നതെന്നും ഇയാൾ പറയും. എന്നിട്ട് നമ്മുടെ ഹീറോ പറയും ഞാനും ഇതുപോലൊരു വീട് കണ്ടുപിടിച്ചു. ആരുടെയാണ്? നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ താമസിക്കുന്ന ആ ഒരു വീടിനെ കുറിച്ചാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ പറയുന്നത്. ഞാനും ഇതുപോലൊരു വീട് കണ്ടുപിടിച്ചു, പക്ഷേ എനിക്കത് നശിപ്പിക്കാൻ കഴിയില്ല, കാരണം ഞാൻ അവിടെ ചെല്ലുന്നതിന് മുന്നേ അവിടെ ഒരു ഫാമിലി താമസമായി കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇയാളോട് പറയും. അതേസമയം നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത് വെച്ചാൽ ഈ രണ്ട് പയ്യന്മാരും കൂടി അടിയൂടുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഈ സാച്ച് ഡീലനെ അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗോസ്റ്റ് ആ കുട്ടികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡീലനെയാണ്. പക്ഷേ സാച്ച് അത് ചോദിക്കാൻ ചെയ്തില്ലെങ്കിലും സാച്ചിനെ അവർക്ക് വേണ്ടാന്ന് പറയും. ഈ ഒരു ദേഷ്യം കാരണമാണ് സാച്ച് ഇപ്പോൾ ഡീലനെ അടിക്കുന്നത്. എന്നിട്ട് സാച്ച് ഡീലനോട് പറയുന്നുണ്ട് നീ അവരോട് പറ എന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല എന്നും നീ തന്നെ പിന്മാറുകയാണെന്നും നീ അവരോട് പറ. എന്നാൽ മാത്രമേ നമ്മുടെ സാച്ചിന് സ്വന്തം ഫാമിലിയെ കൊല്ലുന്ന ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സാച്ചി ഇങ്ങനെ ഡീലനോട് ഇതെല്ലാം പറയുന്നത്. അതേസമയം ഈ അഞ്ച് ഈ മരിച്ച കുട്ടികൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ സാച്ചി പേടിച്ചിട്ട് ഞാൻ ഇതെല്ലാം അമ്മയോട് പറയുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നിട്ട് നമ്മുടെ ഡീലനോട് ഇവർ പറയുന്നുണ്ട് ഇനി ഉടൻ തന്നെ നീ നിന്റെ ഫാമിലിയെ നിന്റെ അച്ഛനെ അമ്മയെ നിന്റെ സഹോദരൻ ഇവരെല്ലാരെയും ഉടൻ തന്നെ നീ കൊല്ലണമെന്നും എന്നിട്ട് അതൊരു വീഡിയോ ആക്കി മാറ്റണമെന്നും ഇവരിങ്ങനെ ഡീലനോട് പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി നമ്മുടെ ഹീറോയിൻ ഇവർ രണ്ടുപേരും വഴക്കുറയാണ് എന്തിനാണ് നമ്മുടെ ഡീലനെ ഈ സാച്ചി അടിച്ചതിന് കാരണം. എന്നിട്ട് ഡീലനോട് മാപ്പ് ചോദിക്കാനും പറയും. പക്ഷേ സാച്ചി അപ്പോ ഡീലനെ ചീത്ത പറയുകയും അതേപോലെ തന്നെ ഡീലന്റെ അമ്മയെ നമ്മുടെ ഹീറോയിന് അതേപോലെ ചീത്ത പറയുകയും ചെയ്യും. ഇപ്പൊ ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് വേറെ ഒന്നും ചെയ്യാനില്ല, ഒന്നും മിണ്ടാനും പറ്റാത്ത ഒരു അവസ്ഥയായി. അങ്ങനെ ഹീറോയിൻ സാച്ചിനെ അടിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും സാച്ചി പറയും നിങ്ങളും എന്റെ സൈക്കോ ആയിട്ടുള്ള അച്ഛനെ പോലെ തന്നെ ആവാൻ ശ്രമിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഒന്നും പറയത്തില്ല. അതേസമയം അന്ന് രാത്രി വീണ്ടും നമ്മുടെ ഡീലന് ഉറങ്ങാനൊന്നും കഴിയുന്നില്ല. ഇതേ കണക്ക് ദുസ്വപ്നങ്ങളും എല്ലാം വന്നുകൊണ്ട് നമ്മുടെ ഡീലൻ
നേരെ ഈ താഴത്തെ റൂമിലേക്ക് ചെല്ലുന്നു. അതേസമയം ആ ഈ കുട്ടികൾ ഇവിടെ റെഡിയായി നിൽക്കും, ഓരോ ഹോം മൂവീസ് കാണിക്കാനായിട്ട് ഇവർ താഴെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡിലൻ പറയും, എനിക്ക് ഈ ദുസ്വപ്നങ്ങളൊന്നും കാണാൻ പറ്റില്ല, ഞാൻ നിങ്ങളുടെ മൂവി കാണാനും ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെപ്പോലെ ആകാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നില്ല എന്ന് ഇവരോട് പറയും. അതേസമയം ഇവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു മിലോ എന്ന് പറയുന്ന ആ ഒരു പയ്യുണ്ടല്ലോ, അവൻ പറയും, ഇത് എൻ്റെ വീഡിയോയാണ്, ഞാൻ എൻ്റെ ഫാമിലിയെ എങ്ങനെയാണ് കൊന്നതെന്നുള്ള ആ ഒരു ഹോം മൂവിയാണ്, ഇതും കൂടി കണ്ടിട്ട് നീ പൊയ്ക്കോ എന്നും പറഞ്ഞ് ആ ഒരു മൂവി കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ ഈ പയ്യൻ അവരെല്ലാം എങ്ങനെയാണ് കൊല്ലുന്നതെന്ന്, അതേപോലെ ഈ പയ്യനാണ് ഇപ്പോൾ ഇവരുടെ വീട്ടിലെ അടുത്തുള്ള ആ ഒരു ചർച്ചിൽ അവസാനമായിട്ട് ആ ചർച്ചിലുള്ള ഒരുപാട് പേരെ കൊല്ലുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ പയ്യനാണ് അവരെല്ലാം കൊല്ലുന്നത്. അപ്പോൾ അവൻ എങ്ങനെയാണ് എല്ലാവരും കൊല്ലുന്നതെന്ന് വെച്ചാൽ, ഇവരെല്ലാം ഈ പള്ളിയിൽ എന്തോ ഈ വിശേഷപ്പെട്ട ദിവസത്തിൽ അവിടെയുള്ള എല്ലാവർക്കും ആ വയനിൽ ഒരു പച്ച മരുന്ന്, നമ്മൾ ആദ്യ പാർട്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു പച്ച മരുന്ന് കലക്കി കൊടുത്തിട്ട് ഇത് കഴിച്ച് ഇവർ ബോധം കെട്ട് കിടന്നതിന് ശേഷമാണ് ഇവരെല്ലാം കൊല്ലുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരുടെ എല്ലാം കൈയും കാലും എല്ലാം കെട്ടിയിട്ട് ഈ ചർച്ചിന് സെന്ററിലായിട്ട് എല്ലാവരും വട്ടത്തിൽ കിടത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇവരുടെ വയറിന് മുകളിൽ ഒരു പാത്രം വെച്ച് കമഴ്ത്തിയിട്ടുണ്ട്. ഈ പാത്രത്തിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ എലികളാണ്. അതേസമയം ഈ പാത്രത്തിന് മുകളിൽ ഈ പയ്യൻ നല്ല ചൂടുള്ള കല്ല് ഈ പാത്രത്തിന് മുകളിൽ വയ്ക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ എലിക്ക് ചൂട് കാരണം വെളിയിലോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ എന്താ ചെയ്യുക, അടിയിൽ എന്താണോ അത് തുരന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ ഈ എലികൾ ശ്രമിക്കും. അതേപോലെ തന്നെ ഇവിടെ കിടക്കുന്നവരുടെ എല്ലാം വയറ് തുരന്ന് ഈ എലികൾ ഇതിന് പുറത്തോട്ട് ഇറങ്ങും. അങ്ങനെ അവിടെ ഉള്ളവരെല്ലാം മരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിലന് ഇവർ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഡിലൻ നല്ലോണം പേടിക്കും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തു, ഇനി എനിക്ക് പോകാലോ എന്ന് പറഞ്ഞിട്ട് ഡിലൻ അവിടുന്ന് പോകാനായിട്ട് തയ്യാറാവും. പക്ഷേ അപ്പോഴും ഇവർ ഡിലനെ പോകാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് ഇനിയും മൂവീസ് ഉണ്ട്, അത് നീ കാണണമെന്ന് പറഞ്ഞ് നമ്മുടെ ഡിലൻ ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും ഇവർ. അപ്പോൾ നമ്മുടെ ഡിലൻ ഇതൊന്നും സമ്മതിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടി നേരെ ഈ ചർച്ചിലോട്ട് ഓടിക്കയറും. അങ്ങനെ നമ്മുടെ ഡിലൻ ഈ ചർച്ചിനുള്ളിലോട്ട് ഓടിക്കയറുമ്പോൾ ഇവർ പിന്നാലെ ഉണ്ട്. അങ്ങനെ ഡിലൻ ഓടി പോകുമ്പോഴത്തേക്കും ഈ ബൂഗിമാൻ എന്ന് പറഞ്ഞ ആ ഒരു ഗോസ്റ്റും നമ്മുടെ ഡിലനെ പിന്തുടർന്ന് വരികയാണ്. അങ്ങനെ ഡിലൻ ഇതിനകത്തുള്ള ഒരു ചെറിയ റൂമിൽ കയറി ഒളിച്ചിരിക്കും. അതേസമയം ആ റൂമിനുള്ളിലും ഈ അഞ്ച് കുട്ടികൾ നിൽക്കുന്നു. എന്നിട്ട് നമ്മുടെ ഡിലനോട് പിന്നെയും പറയുമ്പോൾ ഡിലൻ പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് നേരെ ഇവരോട് പറയും, എനിക്ക് ഒരിക്കലും താല്പര്യമില്ല, നിങ്ങളെപ്പോലെ ആവാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല, എന്റെ ഫാമിലിയെ ഞാൻ കൊല്ലത്തില്ല എന്ന് നമ്മുടെ ഡിലൻ ഇവരോട് തറപ്പിച്ച് പറയുകയും ചെയ്യും. അതിനുശേഷം ഈ അഞ്ച് കുട്ടികൾ അവർ ഡിലനോട് തിരിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല, കാരണം നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇനി നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ഇവരവിടുന്ന് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഡിലന് ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല. അതേസമയം നമ്മുടെ ഡിലൻ നേരെ ഇവിടെ വീണ്ടും ഈ താഴത്തെ റൂമിൽ ഒന്ന് നോക്കുമ്പോൾ എന്താണ് സംഭവം, നമ്മുടെ ഡിലന്റെ സഹോദരനായിട്ടുള്ള സാച്ച് ഇവിടെ വന്നു. കാരണം ഇപ്പോൾ ഡിലന് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ഈ ഗോസ്റ്റ് അടുത്തായിട്ട് തിരഞ്ഞെടുക്കുന്നത് സാച്ചിനെയാണ്. അപ്പോൾ സാച്ചിന് ഇതിനെല്ലാം താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി ഇവരെ സാച്ചിനെ തിരഞ്ഞെടുക്കുന്നു. അതേസമയം നമ്മുടെ ഡിലൻ വന്നിട്ട് തടയാൻ ശ്രമിക്കുമ്പോൾ സാച്ച് അതിന് തയ്യാറാകത്തില്ല. അതിനുശേഷം ഈ സൈക്കോ ഭർത്താവുണ്ടല്ലോ, അയാൾ അടുത്ത ദിവസം ഇവിടെ രാവിലെ ഇവരെ വീട്ടിൽ വരുന്നു. അപ്പോൾ ഇത്തവണ അയാൾ വരുമ്പോൾ എന്തായാലും കോർട്ട് ഓർഡറും കയ്യിലുണ്ട്, നിന്റെ രണ്ട് കുട്ടികളെയും ഞാൻ കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് ഇയാൾ നമ്മുടെ ഹീറോയിനോട് പറയും, ഒന്നുകിൽ ആ രണ്ട് കുട്ടികൾക്കും വേണ്ടി നീ കോടതി കയറി നിന്റെ സമയം പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ആൺകുട്ടികളില്ലാതെ നീ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും, ഇതിനു പകരം നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ വരാം എന്നും ഇയാളും പറയും. അതേസമയം നമ്മുടെ ഹീറോയിൻ ഈ രണ്ട് മക്കളെയും വിളിക്കാൻ ചെല്ലുമ്പോൾ അവർ അതിന് വരാൻ തയ്യാറാകത്തില്ല, പിന്നെ ഇവർക്ക് വേറെ എന്തായാലും നിവർത്തിയില്ല, അങ്ങനെ ഇവർ അയാളുടെ കൂടെ തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് കൂടി ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ എന്തായാലും ഈ മരണം നടന്ന വീടാണ്, ഇവരിവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്നതാണ്, ഇപ്പോൾ ഇവർ ഇവിടുന്ന് വീട് മാറി പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അടുത്തായിട്ട് എന്തായാലും മരിക്കാൻ പോണത് ഇവരായിരിക്കും. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി നമ്മുടെ ഹീറോ ഇവരോട് ഈ കാര്യം അറിയിക്കാനായിട്ട് ഈ വീട്ടിൽ വരുമ്പോൾ അവരവിടെ ഇല്ല. അതേസമയം ഫോണ് വിളിച്ച് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുമ്പോൾ, ഹീറോയിൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് നീ എന്നെ വിളിക്കരുതെന്ന് തിരിച്ചൊരു മെസ്സേജ് നമ്മുടെ ഹീറോയ്ക്കും കൊടുക്കും. അങ്ങനെ അന്ന് രാത്രി ഈ സൈക്കോ ഭർത്താവ് ഈ കോടതിയിൽ നിന്നും ഈ പേപ്പറെല്ലാം വാങ്ങിച്ചിട്ട് ഈ മക്കളെ വിളിച്ച് ഈ വീട്ടിൽ കൊണ്ടുപോയി നല്ലോണം നോക്കാനാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അയാൾ വീണ്ടും ആ ഒരു സൈക്കോ തരം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിൻ അതെല്ലാം പിടിച്ച് നിൽക്കും. അതേസമയം അന്ന് രാത്രി നമ്മുടെ ഹീറോ ഇവിടെ ഈ ഇവരോട് ഈ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ഇയാളുടെ വീട്ടിൽ വരും. ഇപ്പോൾ ഈ സൈക്കോ ആയിട്ടുള്ള അയാൾ നമ്മുടെ ഹീറോയിനെ അടിച്ച് ഒരു പരുവാക്കിയിട്ട് ഇനി എൻ്റെ വൈഫിനെ തിരക്ക് നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്നെ കൊല്ലേണ്ടി വരുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ പറഞ്ഞു വിടുന്നു. അപ്പോൾ ഹീറോയ്ക്ക് ഇനി തിരിച്ചൊന്നും ചെയ്യാനും പറ്റത്തില്ല. അടുത്ത ദിവസം ഇവരുടെ ആ മൂത്ത പയ്യനായിട്ടുള്ള സാച്ച് അവൻ ഒരു വീഡിയോ റെക്കോർഡിംഗ് ഇവരെല്ലാം മരിക്കുന്നതിന് മുന്നേ ആ ഫാമിലിയിലുള്ള നല്ല സമയവും അതേപോലെ തന്നെ മരിക്കുന്നതിന് മുന്നേ ഉള്ള ഇവരെ കൊല്ലുമ്പോഴുള്ള ആ ഒരു ഭാഗവും വീഡിയോ എടുക്കണമെന്നുള്ള ഇവരുടെ നിയമം അത് നമ്മുടെ ഈ സാച്ച് അതേപോലെ ചെയ്യുന്നു. അതേസമയം അന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഒരു മെസ്സേജും വരും. അത് ആരിൽ നിന്നാണെന്ന് നോക്കുമ്പോൾ അത് ഡിലനാണ്. ഇപ്പോൾ ഡിലൻ ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഡിലൻ ഹീറോയ്ക്ക് അയക്കുന്ന മെസ്സേജ് ഹെൽപ്പ് എന്നാണ്. ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ നേരെ അന്ന് രാത്രി ഇവരുടെ വീട്ടിലോട്ടും വരുന്നു. അതേസമയം ഇവരുടെ വീട്ടിൽ എന്താണ് എല്ലാം കഴിയുന്ന ആ ഒരു അവസ്ഥയായി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സാച്ചി ഇവരെ മൂന്ന് പേരെയും ഡിലനും ആ സൈക്കോ ഭർത്താവ് പിന്നെ നമ്മുടെ ഹീറോയും ഇവരെ മൂന്ന് പേരെയും ഈ കുരിശുമരത്തിൽ കെട്ടിയിട്ടിട്ട് കത്തിക്കാനായിട്ട് നിൽക്കുന്നു. എന്നിട്ട് ഈ വീഡിയോ റെക്കോർഡെല്ലാം ഓണാക്കി ആദ്യം തന്നെ ഈ സൈക്കോ ഭർത്താവ് അയാളാണ് നമ്മുടെ സാച്ചി ആദ്യം തന്നെ കത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ഇവരുടെ വീട്ടിൽ വന്ന് വീട്ടിൽ നോക്കുമ്പോൾ ആരുമില്ല. അതേസമയം അങ്ങ് ദൂരെ ഒരു ചോളപ്പാടോ അങ്ങനെ എന്തോ ഉണ്ട്, അതിന് നടുവിലെങ്ങാണ്ട്. അപ്പോൾ അതിന് നടുവിൽ ഈ ഇയാളെ കത്തിക്കുന്ന ആ ഒരു തീയുടെ വെളിച്ചവും ഇവരുടെ ശബ്ദവും കേട്ട് നമ്മുടെ ഹീറോയും അങ്ങോട്ട് പോകും. അടുത്തത് നമ്മുടെ സാച്ചിനെ കത്തിക്കാനായിട്ട് അടുത്തത് നമ്മുടെ ഡിലിനെ കത്തിക്കാനായിട്ട് സാച്ച് തയ്യാറാവുന്ന സമയത്ത് അതേ ടൈമിൽ നമ്മുടെ ഹീറോ ഈ കാറ് കൊണ്ടുവന്ന് സാച്ചിനെ ഇടിച്ച് തെറിപ്പിക്കും. പക്ഷേ സാച്ചിന് വലിയ
വലിയ രീതിയിൽ പരിക്കുകളൊന്നും പറ്റത്തില്ല. അങ്ങനെ ബാക്കി രണ്ടുപേരെയും നമ്മുടെ ഹീറോയിനെയും ഡിലനെയും നമ്മുടെ സാച്ച് രക്ഷിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് ഇതിനിടയിൽ തന്നെ നമ്മുടെ ഹീറോന്റെ കയ്യിൽ ഈ സാച്ച് ഒരു വലിയ വാള് വെച്ചിട്ട് വെട്ടുന്നു. അപ്പൊ ഈ വെട്ടുകൊണ്ട് നമ്മുടെ ഹീറോയും ഇവര് മൂന്നുപേരും കൂടി നേരെ ഓടിപ്പോയി ആ വീടിനുള്ളിൽ ഒളിച്ചിരിക്കും. അതേസമയം നമ്മുടെ സാച്ചിന്റെ പുറകെ ഈ അഞ്ചു കുട്ടികൾക്കും ഇവരെ കണ്ടെത്തി പിടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാച്ചിന് മുന്നേ നടന്നു പോകുന്ന ഈ വീടിനകത്ത് മൊത്തം ഇവര് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് എങ്ങനെയെല്ലാം ഒളിക്കാൻ ശ്രമിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ഗോസ്റ്റുകളായിട്ടുള്ള കുട്ടികളും ഉള്ളത് കൊണ്ട് ഇവർക്ക് വലിയ രീതിയിലൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിനെ ഇവരെല്ലാം കണ്ടുപിടിച്ചിട്ട് ഹീറോയെ അടിച്ച് ബോധം കെടുത്തി അവിടെ ഇരുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിനെയും ഡിലനെയും ഇവർ കണ്ടുപിടിച്ച് ഹീറോയും ഡിലനും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവർ ചുറ്റിനുള്ള എല്ലാ വാതിലുകളും ക്ലോസ് ചെയ്ത് ഇതിനുള്ളിൽ അവർ ട്രാപ്പഡ് ആകുന്നു. ഇപ്പോൾ വേറെ നിവർത്തിയില്ല. നമ്മുടെ സാച്ചി ഈ കത്തിയും കൊണ്ട് ഇവരെ വെട്ടാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ വന്നിട്ട് സാച്ചിന്റെ കയ്യിലുള്ള ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അതങ്ങ് അടിച്ച് നശിപ്പിക്കും. അപ്പോൾ വീഡിയോ എടുത്താലല്ലേ ഇവരുടെ ആ ഒരു കൊല്ലുന്ന രീതി അത് പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ക്യാമറ നശിച്ചു, അപ്പോൾ ഇനി അത് നടക്കത്തില്ല. എന്നിട്ട് നമ്മുടെ ഹീറോ പറയും ഇനി നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇതവിടെ അവസാനിച്ചെന്നും പറയും. അതേസമയം നമ്മുടെ സാച്ചി നേരെ ഓടി മുകളിൽ പോയിട്ട് ആ ബോക്സിൽ വേറെ ഏതെങ്കിലും ക്യാമറ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം ഈ അഞ്ചു കുട്ടികളും നമ്മുടെ സാച്ചിനടുത്ത് വന്നിട്ട് നീ എല്ലാം നശിപ്പിച്ചു, നിനക്കിനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ലെന്നും എല്ലാവരെയും കൊല്ലേണ്ട ആ ഒരു സമയം വളരെ കഴിഞ്ഞു എന്നും പറഞ്ഞ് ഇവരിങ്ങനെ വടക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് പേടിക്കും. അപ്പൊ ആരാ ഈ ബോഗിമാൻ എന്ന് പറയുന്ന ആ ഒരു ഗോസ്റ്റ് നമ്മുടെ സാച്ചിന്റെ പുറകിൽ വന്നിട്ട് സാച്ചിനെ അവിടെ വെച്ച് കൊല്ലും. കാരണം വെച്ചാൽ ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയിൻ രൂപത്തിൽ ഓരോ ഫാമിലികളെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രീതി ഇവിടെ വെച്ച് അവസാനിച്ചു. അതേസമയം ഈ സാച്ചിനെ ഇവർ ഇയാളെ കൊല്ലുന്നത് നമ്മുടെ ഹീറോയിന് അവരുടെ റൂമിന്റെ ഫ്രണ്ടിലുള്ള ഒരു കർട്ടനിൽ കാണാനും സാധിക്കും. അപ്പോൾ ഹീറോയിൻ അത് രക്ഷിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ പറയും അവൻ ഇനി രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേര് ഈ വീട് വിട്ട് വെളിയിൽ ഇറങ്ങും. അതോടെ നമ്മുടെ ഈ ഗോസ്റ്റ് ഓരോ ഫാമിലിയെ കൊന്നുകൊണ്ടിരുന്ന ആ ഒരു ചെയിൻ ഇവിടെ വെച്ച് കട്ടായി. കാരണം വെച്ചാൽ ഇവരിപ്പോൾ അവസാനമായിട്ട് താമസിക്കാൻ വന്ന ഈ വീട് കത്തി നശിച്ചു. അപ്പോൾ ഇതോടെ ഈ മൂവി അവസാനിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷേ അവസാനിക്കത്തില്ല. ഇതിന് അവസാന ഒരു സീനും കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവർ ഈ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും പറക്കി രക്ഷപ്പെടാനായിട്ട് നമ്മുടെ ഹീറോയിൻ ഹീറോയുടെ വീട്ടിൽ വന്ന് ഹീറോ റൂമിൽ വന്ന് ലാപ്ടോപ്പും ഫയലുകളും എല്ലാം എടുത്ത് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഹീറോയുടെ റൂമിൽ ഒരു പഴയ കാലത്തെ റേഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വീണ്ടും പ്രവർത്തിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ഈ ഹീറോയിനെ കുറെ കുട്ടികൾ ഇങ്ങനെ വിളിക്കുന്നതാണ്, ഡെപ്യൂട്ടി ഡെപ്യൂട്ടി എന്ന് പറഞ്ഞ്. അതിൽ നിന്ന് കുറെ കുട്ടികൾ നമ്മുടെ ഹീറോയെ വിളിക്കുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു ഗോസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നതോടുകൂടി നമ്മുടെ ഈ സിനിസ്റ്റർ 2 എന്ന് പറയുന്ന ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മുടെ സംവിധായകൻ ഒരു വലിയ ട്വിസ്റ്റോടെ ഈ മൂവി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതിനൊരു പാർട്ട് 3 ഒന്നും ഇല്ല, അഥവാ ഇറങ്ങിയാൽ നമുക്ക് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന്, ഇല്ലെങ്കിൽ എന്താണ് അതിനുള്ള കാരണം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.